ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ജിന്നസ് കിച്ചൺ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മലബാറിൻ്റെ സ്വന്തമായിട്ടുള്ള ഉന്നക്കായാണ്. ഫസ്റ്റ് തേങ്ങ നമ്മൾ ഉന്നക്കായിലേക്കുള്ള കൂട്ട് ശരിയാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല മിൽമേൻ്റെ പ്യൂറായിട്ടുള്ള നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും ചേർക്കാം. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. നമുക്കൊരു കുറച്ചൊരു എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ രണ്ടും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്നവരെ നന്നായിട്ട് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക. നമ്മൾ കാഷ്യൂ നട്ട്സും കിസ്മിസും നന്നായിട്ട് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് കിസ്മിസൊക്കെ ഒന്ന് നന്നായിട്ട് പൊന്തി വരുന്നവരെ എടുക്കുക. അപ്പോൾ ഏകദേശം ഇതാ ഈ ഒരു കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുക. തേങ്ങ എപ്പോഴും എടുക്കുമ്പോൾ നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാൻ നോക്കുക. നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച തേങ്ങയാണെങ്കിൽ അത് നന്നായിട്ട് തണുപ്പ് പോയതിന് ശേഷം മാത്രം തേങ്ങ ചെറിയ എടുക്കുക. ഇനി ഇതിട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയുടെ കളറ് നന്നായിട്ടൊന്ന് മാറുന്ന വരെ, ഒരു ബ്രൗൺ, ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമ്മൾ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇതപ്പോൾ നന്നായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതും കൂടി ചെയ്താൽ നമ്മളെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായ്ക്കുള്ള പഴം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു 3 പഴം നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ ഏകദേശം ഞാനൊരു വെളുപ്പുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പഴുപ്പും ഉണ്ട്. നന്നായിട്ട് നല്ല പച്ചപ്പഴമൊന്നുമല്ല ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ പുഴുങ്ങിയ പഴം ഒന്ന് ക്ലീനാക്കി എടുക്കാം. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല ക്ലീനാക്കിയില്ല, നാരൊക്കെ പോയിട്ട് ഉള്ളത്തെ ബ്ലാക്ക് സാധനമൊക്കെ പോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക. അതുപോലെ നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ പഴം ഏകദേശം ഞാനൊന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യോ, അല്ലെങ്കിൽ നെയ്യ് തന്നെയാണ് ഒഴിക്കുക നല്ലത്. നിങ്ങൾക്ക് നെയ്യോട് കൂടുതൽ നേരത്തെ നമ്മൾ നെയ്യ് ഒഴിച്ചാണല്ലോ കൂടുതൽ ഇഷ്ടമില്ലെങ്കിൽ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ട് നമ്മൾ വേവിച്ചെടുത്തപ്പം തന്നെയുള്ള ആ ചൂടോടൊക്കെ തന്നെ ഉടയ്ക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് നന്നായിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതാ വേണ്ട, ഇതുപോലെ ചപ്പാത്തി മാവനൊക്കെ കുഴച്ചെടുക്കുന്നില്ല, അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കട്ടയൊക്കെ ഉടച്ചതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതിലേക്ക് ഞാനൊരു നമ്മളെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു 1 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ പത്തിരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് കുറച്ച് ബോൾസാക്കി മാറ്റാം. ഈ ബോൾസ് നമ്മൾ ഓരോന്നേച്ച് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിരുന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് തേങ്ങാക്കൂട്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് നല്ല ചെറുതായിട്ടുള്ള ഉന്നക്കായാണ്. കുറച്ച് വലിയ ഉന്നക്കായ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ വലുപ്പത്തിലും നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഷേപ്പാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് 6 എണ്ണം ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരുന്നേച്ച് വെളിച്ചെണ്ണയിലിട്ട് കോരിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുത്തു വെച്ച വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാറില്ല, ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ്. ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇപ്പോൾ ഞാൻ നമ്മൾ ഈ ഉണ്ണിക്കായ മുങ്ങാളിൽ അത്ര വെളിച്ചെണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ഓരോന്നേച്ച് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഉന്നക്കായൻ്റെ ഉള്ളിൽ തേങ്ങ ഇടുന്ന സമയത്ത് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ചധികം, നമ്മളിപ്പോൾ കൂട്ട് തയ്യാറാക്കി കുറച്ച് അധികം ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ആവുമല്ലോ എന്ന് കരുതി അതിൽ കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല. കുത്തി നിറച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടുപ്പത്തിടേണ്ട സമയത്ത് ഉന്നക്കായ് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ പഴം ആദ്യം നമ്മൾ കുക്ക് ചെയ്തതാണ്, തേങ്ങയും നമ്മൾ അത്യാവശ്യം ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുത്താണ്. ഇപ്പോൾ ഏകദേശം ഇതൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്, വൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, ഒരു 3 പഴത്തിലേക്ക് ഒരു 1/2 കപ്പ് കാക്കപ്പ് ആ ബേസിൽ മതിയാവും തേങ്ങ. ഇപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പ് വെച്ചിട്ടാണ് കാണിച്ചിരുന്നത്. അത് വേറൊരു സ്നാക്സിനും കൂടി വേണ്ടിയിട്ട് ഒരുമിച്ച് തയ്യാറാക്കിയതാണ്. പഴം കുറച്ച് പഴുത്തായാലും നമുക്ക് ഉന്നക്കായ് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഉന്നക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ ഫ്രം ചിന്നൂസ്.